കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ ഹരിതാഭമി വിദ്യാലയം എന്ന പദ്ധതിയുടെ ഭാഗമായി ഔഷധത്തോട്ട നിർമ്മാണം തുടങ്ങി. മാന്നാർ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ പ്രിയ ദേവദത്ത് ഉദ്ഘാടനം ചെയ്തു. നവംബർ 15 രാവിലെ സ്കൂൾ അങ്കണത്തിൽ നടന്ന ഔഷധത്തോട്ട നിർമ്മാണ ഉദ്ഘാടന ചടങ്ങ് മാന്നാർ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചീഫ് ഫിസിഷ്യനും സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് മെമ്പറുമായ ഡോക്ടർ പ്രിയ ദേവദത്ത് നിർവഹിച്ചു. സ്കൂൾ കായംകുളം എനിക്കൊരു വലിയ ദൃശ്യാനുഭവം തന്നെയാണ് തന്നിരിക്കുന്നത്. പൊതുവേ മറ്റ് സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫലവൃക്ഷങ്ങൾ വളരെ ആരോഗ്യത്തോടെ തന്നെ അവർ പരിപാലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി ഔഷധ സസ്യങ്ങൾ, ഉത്കണ്ഠകം അടക്കമുള്ള നിരവധി ഔഷധ സസ്യങ്ങൾ, ഇന്ന് അന്യം നിന്നു പോകുന്ന സസ്യങ്ങളടക്കം അവരത് കൗതുക കാഴ്ചയായിട്ട് തന്നെ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. മറ്റ് സ്കൂളുകൾക്കും ഇത് മാതൃകയാക്കാവുന്നതാണ്. നമ്മുടെ ഓണാട്ടുകരയെ സംബന്ധിച്ച് ആനച്ചുവടി അടക്കം നേരത്തെ ഒരു 20 കൊല്ലം മുമ്പ് കണ്ടിരുന്ന സസ്യങ്ങളൊക്കെ തന്നെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. കയ്യൂണി പോലും പല മരുന്നുകളിലും ചേർക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള റെഡ് ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന സസ്യങ്ങളെ കണ്ടെത്തി കൂടുതൽ പരിപാലിക്കുന്നതിന് ഈ സ്കൂളുകാർക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ ഔഷധ സസ്യ ബോർഡിൻ്റെ പേരിലുള്ള എല്ലാവിധ സപ്പോർട്ടുകളും ഈ സ്കൂളിന് നൽകുന്നതായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു നൽകും. CPCRI റിട്ടയർഡ് ടെക്നിക്കൽ ഓഫീസറും ആലപ്പുഴ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി സെക്രട്ടറിയും ഇന്റർനാഷണൽ കിസിംഗ് അസോസിയേഷൻ ആലപ്പുഴ ചാപ്റ്റർ മെമ്പറുമായ അശോകൻ ഓണാട്ടുകരയിലെ ഔഷധ സസ്യ വൈവിധ്യം എന്ന വിഷയത്തിൽ ക്ലാസുകൾ നയിച്ചു. ചടങ്ങിൽ സ്കൂൾ മാനേജരും ശ്രീനാരായണ സാംസ്കാരിക സമിതി പ്രസിഡന്റുമായ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ, മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ധനബാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു ചുവടുവയ്പ് കൂടി ഇപ്പോൾ നടത്തുകയാണ്. പ്രകൃതിയെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം ആയിട്ട് ഇവിടെ ഞങ്ങൾ നേരത്തെ തന്നെ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറേ കൂടെ വൈവിധ്യപൂർണമായ രീതിയിൽ അതിൻ്റെ പടവുകൾ കുറേ കൂടെ വിശാലമാക്കുകയാണ്. ഇവിടെ നേരത്തെ തന്നെ നക്ഷത്രവനം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ വളരെ ഫലഭൂഷ്ടമായി തന്നെ അത് സമൃദ്ധമായി നിൽക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് വിദേശ ഫലവൃക്ഷങ്ങളുടെ ഒരു ഉദ്യാനം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ ഇപ്പോൾ കണ്ട സ്കൂളിൻ്റെ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ വിദേശ ഫലവൃക്ഷങ്ങൾ ഫലങ്ങളോടുകൂടി, പഴുത്ത കായ്കളോടുകൂടി അത് നിൽക്കുന്ന അപൂർവ അത്യപൂർവമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മനസ്സ് നിറഞ്ഞ് ഈ കായ്ഫലങ്ങളൊക്കെ ഭക്ഷിച്ച് സന്തോഷത്തോടെ ഇവിടെ അവർ കളിച്ച് ചിരിച്ച് നടക്കുകയാണ്. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ SB ശ്രീജയ, പരിസ്ഥിതി ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്ന് അതിഥികൾക്ക് വൃക്ഷത്തൈ നൽകി ആദരിച്ചു. പരിസ്ഥിതി ബോധവും പ്രകൃതി സ്നേഹവും വിദ്യാർത്ഥികളിൽ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടന്ന ചടങ്ങിൽ മറ്റു മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കായംകുളം.